നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയുടെ ചാരപ്പണി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് 5 ചൈനീസ് പൗരന്മാർക്കെതിരെ നടപടിയെടുത്ത അമേരിക്ക. ഇവർ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമുള്ള 100+ കമ്പനികൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റിന്റെ നെറ്റ്വർക്കുകൾക്കെതിരെ ആക്രമിച്ചെന്നും അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വെളിപ്പെടുത്തി. 5 ചൈനക്കാർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. അവർ വിലയേറിയ സോഫ്റ്റ്വെയർ ഡേറ്റയും ബിസിനസ് തന്ത്രങ്ങളും ചോർത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 5 ചൈനീസ് പൗരന്മാർക്കെതിരെ 3 കുറ്റപത്രങ്ങളായിരുന്നു തയ്യാറാക്കിയിരുന്നതെന്നാണ് അമേരിക്കയുടെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ജെഫ്രി റോസൻ പറഞ്ഞത്. ചൈനീസ് പൗരന്മാരോട് ഹാക്കിംഗിൽ സഹകരിച്ചതിന് 2 മലേഷ്യക്കാർക്കെതിരെയും കുറ്റപത്രമുണ്ട്. ഇവരിൽ മലേഷ്യക്കാർ പിടിയിലാവുകയും 5 ചൈനക്കാരെയും പിടികിട്ടാ പുള്ളികളായി പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതിരൂക്ഷമായ വിമർശനമായിരുന്നു റോസൻ ഉന്നയിച്ചത്. തങ്ങളുടെ കയ്യിലുള്ള ടൂളുകൾ എല്ലാം ഉപയോഗിച്ചാണ് ചൈനീസ് ഹാക്കർമാർ നടത്തിയ സൈബർ ആക്രമണങ്ങൾ തടുത്തത്. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു വഴിയാണ്. ചൈനയിൽ ആക്രമണം നടത്താത്തിടത്തോളം കാലം അവർ സൈബർ ക്രിമിനലുകൾക്ക് സുരക്ഷിതമായ ഇടം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അവർ യഥേഷ്ടം ആക്രമണങ്ങൾ നടത്തി. അന്യരാജ്യങ്ങൾക്ക് അവകാശപ്പെട്ട ഭൗതികധനം ചൈനയ്ക്ക് ഉപകാരമാം വിധം മോഷ്ടിച്ചെടുത്തു നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അവർ യഥേഷ്ടം ആക്രമണങ്ങൾ നടത്തി അന്യരാജ്യങ്ങൾക്ക് അവകാശപ്പെട്ട ഭൗതികധനം ചൈനയ്ക്ക് ഉപകാരിക്കത്തക്ക രീതിയിൽ മോഷ്ടിച്ചെടുത്തു നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 2019 ഈ ഗൂഢാലോചനക്കാർ ഇന്ത്യൻ ഗവൺമെന്റ് സംരക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ കോബോൾട്ട് സ്ട്രൈക്ക് മാർവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മാത്രമല്ല, അമേരിക്കയിലും വിദേശത്തുമുള്ള 100+ കമ്പനികൾക്കെതിരെ ആക്രമണം നടന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ കമ്പ്യൂട്ടർ ഹാൻഡ്വെയർ, ടെലികമ്യൂണിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിമിംഗ് കമ്പനികൾ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഉപദേശകരുടെ സംഘങ്ങൾ, വിദേശ സർക്കാരുകൾ, ഹോങ്കോങ്ങിൽ ജനാധിപത്യത്തിനായി നിലകൊള്ളുന്ന സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയവരെയെല്ലാം ആക്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇവരുടെ ആക്രമണങ്ങളിൽ സോഴ്സ് കോഡുകൾ, സോഫ്റ്റ്വെയർ കോഡ്, സൈനിങ് സർട്ടിഫിക്കറ്റുകൾ, കസ്റ്റമർ അക്കൗണ്ട് ഡേറ്റ, മറ്റു വിലയേറിയ ബിസിനസ് വിവരങ്ങൾ തുടങ്ങിയവ ചോർത്തിയതായി ഗവേഷകർ വ്യക്തമാക്കി. കുറ്റം ചുമത്തപ്പെട്ടവർ റാംസംവെയർ ആക്രമണങ്ങൾ, ക്രിപ്റ്റോ ജാക്കിംഗ് സ്കീമുകൾ തുടങ്ങിയവയിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ കൂടാതെ വിയറ്റ്നാമിന്റെയും ബ്രിട്ടന്റെയും ഗവൺമെന്റുകൾക്കെതിരെയും ആക്രമണമുണ്ടായി. ആക്രമണകാരികൾക്കുള്ളത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ മൂർച്ചയുള്ള സൈബർ ആയുധങ്ങളായിരുന്നുവെന്നും പറയുന്നു. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും ആക്രമണമുണ്ടായി. ചൈന ബോധപൂർവം തങ്ങളുടെ പൗരന്മാരെ ഈ പണിക്ക് വിട്ടിരിക്കുകയാണെന്ന് റോസൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.